വിദ്യാർത്ഥികളെ, വരുന്ന എസ് എസ് എൽ സി ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോക്കസ് ഏരിയ ലെസൺസിൽ ഉൾപ്പെടുന്ന ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന അധ്യായവുമായി ബന്ധപ്പെട്ട ഏതാനും ഗ്രാമർ ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഹൈസ്കൂൾ ഇംഗ്ലീഷ് പരീക്ഷയിൽ സാധാരണമായി ചോദിക്കുന്ന ഒരു രീതിയാണ് ഒരു കോൺവെർസേഷൻ ഇൻകംപ്ലീറ്റ് ആയി തന്ന് അതിനെ അനുയോജ്യമാംവിധം കംപ്ലീറ്റ് ചെയ്തെഴുതുക എന്നുള്ളത്. ഇതിലൂടെ ഇംഗ്ലീഷിലെ വളരെ ബേസിക് ആയിട്ടുള്ള ചില ഗ്രാമർ എലിമെൻസ് ആണ് പരീക്ഷിക്കപ്പെടുന്നത്. ടാഗ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ ഫോർമേഷൻ, കണ്ടീഷണൽ സെൻറ്റൻസസ്, അതുപോലെ തന്നെ ഹാഡ് ബെറ്റർ, വുഡ് റാദർ, വിഷ് തുടങ്ങിയ പ്രയോഗങ്ങളുടെ ഉപയോഗങ്ങൾ. നമുക്ക് ഏതാനും ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് പരിശീലിക്കാം. ക്വസ്റ്റ്യൻ 1, കംപ്ലീറ്റ് ദ ഫോളോയിങ് കോൺവെർസേഷൻ. അഡീഷി, യു ലുക്ക് സോ സർപ്രൈസ്ഡ്, കോമ, ഡാഷ് ആൻഡ് ക്വസ്റ്റ്യൻ മാർക്ക്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ രീതിയിൽ ഒരു സെൻറ്റൻസ് തന്ന് അതിനെ കോമ നൽകിക്കൊണ്ട് നിർത്തി പിന്നീട് ഒരു ഡാഷും ക്വസ്റ്റ്യൻ മാർക്കും കാണുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആണ് ചേർക്കേണ്ടത് എന്നാണ്. സാധാരണഗതിയിൽ ഒരു സെൻറ്റൻസ് അവസാനിപ്പിക്കുന്നത് ഫുൾ സ്റ്റോപ്പിലോ ക്വസ്റ്റ്യൻ മാർക്കിലോ എക്സ്ക്ലമേഷൻ മാർക്കിലോ ആയിരിക്കും. ഒരിക്കലും ഒരു സെൻറ്റൻസ് നമുക്ക് കോമ ചേർത്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് പൂർത്തീകരിച്ചെഴുതാൻ കഴിയില്ല. കോമ ചേർത്ത് വീണ്ടും ഒരു ഡാഷ് കാണിക്കുന്നത് എന്തോ അല്പം കൂടെ അവിടെ ചേർക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ ബോഡിയോട് നാം ഒരു ടെയിൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻ ഒരു വാല് പോലെ ചേർത്തെഴുതണം. ടാഗ് ക്വസ്റ്റ്യൻ നിർമ്മിക്കാൻ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതുണ്ട്. അത് വിശദമായി മനസ്സിലാക്കാൻ ടാഗ് ക്വസ്റ്റ്യൻ വിശദീകരിക്കുന്ന വീഡിയോസ് ഇംഗ്ലീഷ് ജ്യൂസ് പോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് നൽകുന്നുണ്ട്. വിദ്യാർത്ഥികൾ അത്തരം വീഡിയോസ് കണ്ട് ടാഗ് ക്വസ്റ്റ്യനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. ആദ്യം ശ്രദ്ധിക്കേണ്ടത്, തന്നിരിക്കുന്ന ഈ സെൻറ്റൻസ് നെഗറ്റീവോ പോസിറ്റീവോ എന്ന് മനസ്സിലാക്കുക. യു ലുക്ക് സോ സർപ്രൈസ്ഡ് എന്നുള്ളത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഓക്സിലറി വേർബ്സ് ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. ഇവിടെ പ്രകടമാം വിധം ഓക്സിലറി വേർബ് ഇല്ല. ഇത്തരം ഘട്ടത്തിൽ മെയിൻ വേർബിനെ പരിഗണിച്ച് ഡു, ഡസ്, ഡിഡ് ഇതിലേതെങ്കിലും അനുയോജ്യമാം വിധം തിരഞ്ഞെടുക്കുക. സെൻറ്റൻസ് പോസിറ്റീവ് ആകുമ്പോൾ ടാഗ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആയിരിക്കണം. ഇവിടെ ഓക്സിലറി വേർബ് ഇല്ല. ലുക്ക് എന്നുള്ള മെയിൻ വേർബ്, അതൊരു ബേസ് ഫോം വേർബാണ്. ലുക്ക് എന്നതിന് തുല്യമാണ് ഡു. ലുക്സ് എന്നായിരുന്നെങ്കിൽ ഡസ് എന്നെടുക്കാം. ലുക്ക്ഡ് എന്ന രൂപത്തിൽ പാസ്റ്റ് ആയിരുന്നുവെങ്കിൽ ഡിഡ് എന്ന പാസ്റ്റ് ഫോം എടുക്കാം. ഇവിടെ ഡു എന്നെടുത്ത് അതിനെ നെഗറ്റീവ് ആക്കുക, ഡോണ്ട്. ശേഷം സബ്ജക്റ്റായി ഇതേ പ്രോനൗൺ തന്നെ ചേർക്കുക, ഡോണ്ട് യു. ക്വസ്റ്റ്യൻ മാർക്കോടെ ചേർത്ത് കംപ്ലീറ്റ് ചെയ്യുക. യു ലുക്ക് സോ സർപ്രൈസ്ഡ്, ഡോണ്ട് യു എന്ന ആൻസർ ലഭിക്കും. തുടർന്ന് റൂംമേറ്റ് പറയുന്നു, യെസ് ഇൻഡീഡ്, ഐ എം സർപ്രൈസ്ഡ് ടു ഹിയർ യുവർ എക്സലൻറ്റ് ഇംഗ്ലീഷ്. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ ഇത് നേരത്തെ കാണിച്ച പോലെ ടാഗ് ക്വസ്റ്റ്യൻ അല്ല. സെൻറ്റൻസ് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവസാനിപ്പിച്ചിരിക്കുന്നു. ഒരു പൂർണ്ണമായ ക്വസ്റ്റ്യൻ ആണ് ആവശ്യം. ഇത്തരം ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കണമെന്ന് കോണ്ടെക്സ്റ്റിൽ നിന്ന്, സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കണം. എന്താണ് അതിന് മറുപടി നൽകിയിരിക്കുന്നത് എന്ന് വായിച്ചാൽ അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ഊഹിക്കാവുന്നതാണ്. ഇംഗ്ലീഷ് ഈസ് അവർ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നാണ് അഡീഷി പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ മനോഹരമായ ഇംഗ്ലീഷ് സംസാരത്തെക്കുറിച്ചായിരിക്കണം ആ ചോദ്യം. നമുക്ക് അതിൻ്റെ ആൻസർ ഇങ്ങനെ ഊഹിക്കാവുന്നതാണ്. ഹൗ ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ് സോ വെൽ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇങ്ങനെ മനോഹരമായിട്ട് എങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നു? അല്ലെങ്കിൽ വേർ ഡിഡ് യു ലേൺ ടു സ്പീക്ക് ഇംഗ്ലീഷ് സോ വെൽ? ഇത്ര നന്നായി സംസാരിക്കാൻ നിങ്ങൾ എവിടെ നിന്നാണ് ഇംഗ്ലീഷ് പഠിച്ചത് എന്നൊക്കെ ചോദിക്കാം. ദെൻ റൂംമേറ്റ്, അഡീഷ അതിന് മറുപടി പറയുന്നത്, ഇംഗ്ലീഷ് ഈസ് അവർ ഒഫീഷ്യൽ ലാംഗ്വേജ്.
റൂംമേറ്റ് പറയുന്നു, ഓഹ് ഇസ് ഇറ്റ് ട്രൂ യു ആർ ഫ്രം നൈജീരിയ. ഈ സെൻറ്റൻസിനോടും കോമ കഴിഞ്ഞതിന് ശേഷം ഒരു ഡാഷ് കൊടുത്ത് ക്വസ്റ്റ്യൻ മാർക്ക് നൽകിയിരിക്കുന്നു. ഇവിടെയും ഒരു ടാഗ് ക്വസ്റ്റ്യൻ ആണ് ചേർക്കേണ്ടത്. യു ആർ ഫ്രം നൈജീരിയ എന്നുള്ളത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്സിലറിയായി ആർ എന്നുള്ളതുണ്ട്, അതിനെ നെഗറ്റീവ് ആക്കുക, ആറിൻറ്റ്. ദെൻ സബ്ജക്റ്റായി യു. അപ്പോൾ യു ആർ ഫ്രം നൈജീരിയ, ആറിൻറ്റ് യു എന്നായിരിക്കണം ടാഗ്. അതിന് അഡീഷൻ മറുപടി പറയുന്നു, യെസ് ഐ എം ഫ്രം നൈജീരിയ. ദെൻ റൂംമേറ്റ്, ഇഫ് യു ആർ ഫ്രം നൈജീരിയ ഡാഷ്. ഇവിടെ ആ സെൻറ്റൻസ് കോമയിൽ നിർത്തി ഒരു ഡാഷ് നൽകിയിരിക്കുന്നു, പക്ഷേ ക്വസ്റ്റ്യൻ മാർക്കില്ല. അതുകൊണ്ട് ഇവിടെ ടാഗ് ക്വസ്റ്റ്യൻ അല്ല. മാത്രവുമല്ല, ഇഫ് എന്ന് തുടങ്ങിക്കൊണ്ടാണ് സെൻറ്റൻസ് ആരംഭിച്ചിരിക്കുന്നത്. ഒരു സെൻറ്റൻസിൻ്റെ ഇഫ് ക്ലോസ് ഇവിടെ നൽകിയിരിക്കുന്നു, അതിൻ്റെ മെയിൻ ക്ലോസ് ആണ് ചേർക്കേണ്ടത്. ഇതൊരു കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. കണ്ടീഷണൽ സെൻറ്റൻസുകളെക്കുറിച്ച് വിദ്യാർത്ഥികൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. കണ്ടീഷണൽ സെൻറ്റൻസുകളെ വിശദീകരിക്കുന്ന വീഡിയോ ഇംഗ്ലീഷ് ജ്യൂസ് പോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇവിടെ നൽകുന്നുണ്ട്. ഇഫ് ക്ലോസ് പരിശോധിച്ച് അതിൽ സിമ്പിൾ പ്രസൻറ്റ് വേർബ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വിൽ, ഷാൽ, മേ, ക്യാൻ എന്നീ ഓക്സിലറി വേർബുകൾ ചേർത്തുകൊണ്ട് അനുയോജ്യമായ ഒരു വേർബും ചേർത്ത് സെൻറ്റൻസ് പൂർത്തീകരിക്കാം. ഇവിടെ നമുക്ക് ഇഫ് യു ആർ ഫ്രം നൈജീരിയ, താങ്കൾ നൈജീരിയയിൽ നിന്ന് വരികയാണെങ്കിൽ എന്തോ സന്ദർഭത്തിനനുസരിച്ച് പൂർത്തീകരിക്കണം. അതെന്താണെന്ന് അറിയാൻ അഡീഷൻ നൽകുന്ന മറുപടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. യെസ് ഐ ഹാവ് സം ടേപ്സ് ഓഫ് അവർ ട്രൈബൽ മ്യൂസിക്. ഞങ്ങളുടെ ട്രൈബൽ മ്യൂസിക്കിൻ്റെ ചില ടേപ്സ് എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിനെക്കുറിച്ചായിരിക്കും പറയുന്നത്. നമുക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാം. ഇഫ് യു ആർ ഫ്രം നൈജീരിയ, യു വിൽ ഹാവ് സം ട്രൈബൽ മ്യൂസിക് ടേപ്സ്. നിങ്ങളുടെ വശം നിങ്ങളുടെ ട്രൈബൽ മ്യൂസിക്കിൻ്റെ ടേപ്പ് ഉണ്ടായിരിക്കും എന്നാണ് റൂംമേറ്റ് പറയുന്നത്. ദെൻ വീണ്ടും റൂംമേറ്റ് ഒരു ചോദ്യം ചോദിക്കുന്നു. എന്തായിരിക്കും ആ ചോദ്യം എന്നറിയാൻ അഡീഷയുടെ ആൻസർ പരിശോധിക്കുക. ദ സിംഗർ ഈസ് നൺ അതർ ദാൻ മാരിയ കാരി. സ്വാഭാവികമായിട്ടും സിംഗറെക്കുറിച്ചുള്ള ചോദ്യമാണ്, ആരാണ് ആ ഗാനം പാടിയിരിക്കുന്നത് എന്നായിരിക്കണം. നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും, ഹു ഈസ് ദ സിംഗർ. അഡീഷൻ നൽകുന്ന മറുപടി, ദ സിംഗർ ഈസ് നൺ അതർ ദാൻ മാരിയ കാരി. റൂംമേറ്റ് ഇത് കേട്ട് മാരിയ കാരി വളരെ ആശ്ചര്യത്തോടു കൂടി. ദ വേൾഡ് റിനൗണ്ട് സെലിബ്രിറ്റി, ലോക പ്രശസ്ത സെലിബ്രിറ്റിയായ മാരിയ കാരി ആലപിച്ചതാണോ? അഡീഷൻ, യെസ് ഓഫ് കോഴ്സ്. ഡു യു വാണ്ട് ടു ലിസൺ ടു ഇറ്റ് നൗ? നിങ്ങൾക്ക് ഇപ്പോൾ അത് കേൾക്കണോ എന്നാണ് അഡീഷൻ ചോദിക്കുന്നത്. അതിന് റൂംമേറ്റ് മറുപടി പറയുന്നു, നോട്ട് നൗ, ഇപ്പോൾ വേണ്ട. വി ഹാഡ് ബെറ്റർ, നമുക്ക് പിന്നീടാകാം എന്ന രൂപത്തിൽ. ഹാഡ് ബെറ്റർ എന്നുള്ളത് സന്ദർഭത്തിനനുസൃതമായ ഒരു പ്രിഫറൻസ് അല്ലെങ്കിൽ ഒരു ഉപദേശം ഒക്കെ കാണിക്കാൻ, നമുക്ക് നല്ലത് പിന്നീട് കേൾക്കുന്നതാണ് എന്ന് നമുക്ക് ആ സന്ദർഭത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അഡീഷയുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് ഊഹിക്കാം എന്താണ് ചേർക്കേണ്ടതെന്ന്. ഓക്കെ, വി ക്യാൻ ലിസൺ ടു ദ സോങ് ആഫ്റ്റർ ലഞ്ച്. ലഞ്ച് കഴിഞ്ഞ് നമുക്ക് ആ ഗാനം കേൾക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും റൂംമേറ്റ് ആ ഗാനം കേൾക്കുന്നതിനെ കുറിച്ചായിരിക്കും പറഞ്ഞിരിക്കുക. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഹാഡ് ബെറ്റർ എന്ന പ്രയോഗം കഴിഞ്ഞ് എന്താണോ നാം പറയാൻ ഉദ്ദേശിക്കുന്നത് ആ വേർബ് അതിൻ്റെ ബേസ് രൂപത്തിൽ മാത്രം ചേർക്കണം. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ലിസൺ ടു ദ സോങ് എന്നുള്ളതാണ്. നമുക്ക് ആൻസർ കൊടുക്കാം, വി ഹാഡ് ബെറ്റർ ലിസൺ ടു ദ സോങ് ആഫ്റ്റർ ലഞ്ച്. നമുക്ക് ലഞ്ച് കഴിഞ്ഞ് ഗാനം കേൾക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ലിസൺ എന്നുള്ള വേർബാണ് ഹാഡ് ബെറ്റർ കഴിഞ്ഞ് വരുന്നത്. ആ ലിസൺ എന്നുള്ള വേർബ് ബേസ് രൂപത്തിൽ മാത്രമേ ചേർക്കാൻ സാധിക്കുള്ളൂ. ടു ലിസൺ എന്ന ടു ഇൻഫിനിറ്റീവ് ഫോമിലോ, ലിസണിങ് എന്ന ഐ എൻ ജി ഫോമിലോ, ലിസൺസ് എന്ന യെസ് ഫോമിലോ, ലിസൻഡ് എന്ന പാസ്റ്റ് ഫോമിലോ ഒന്നും ഹാഡ് ബെറ്ററിന് ശേഷം ചേർക്കരുത്. ഹാഡ് ബെറ്റർ പ്ലസ് ബേസ് വേർബ്, വി ഹാഡ് ബെറ്റർ. നെക്സ്റ്റ് ക്ലോസ് ടൈപ്പ്. ക്ലോസ് ടൈപ്പ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പാസേജ് നൽകും, ആ പാസേജിൽ ഏതാനും ബ്ലാങ്കുകൾ ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ ബ്രാക്കറ്റിൽ ചില പദങ്ങളും നൽകും. മിക്കപ്പോഴും പ്രിപ്പസിഷൻസ്, കഞ്ചങ്ഷൻസ് തുടങ്ങിയ പദങ്ങളായിരിക്കും നൽകുന്നത്. വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് പാസേജ് ശരിയാം വിധം മനസ്സിലാക്കി അനുയോജ്യമായ അർത്ഥം ലഭിക്കും വിധം ബ്രാക്കറ്റിൽ നിന്നുള്ള പദങ്ങൾ ചേർത്ത്
പാസേജ് പൂർത്തീകരിച്ചെഴുതുക എന്നുള്ളതാണ്. മിക്കപ്പോഴും 4 മാർക്കിനാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നമുക്ക് ഏതാനും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് പരിശോധിക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് യൂസിങ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ്സ്. ഐ വാസ് ഓൾസോ ഡാഷ് ഏർലി റൈറ്റർ. ഞാനൊരു ഏർലി റൈറ്റർ കൂടെ ആയിരുന്നു. And when I began to write at about the age -7, stories, pencil with crayon illustrations, my poor mother was obliged to read. I wrote exactly -kinds of stories I was reading. എന്നിങ്ങനെയുള്ള ഈ പാസേജിൽ നമുക്ക് വായിച്ചു പോകുമ്പോൾ തന്നെ ചില പദങ്ങൾ നമ്മുടെ നാവിൻ തുമ്പിൽ വരും. I was also an early writer. ഞാനൊരു ഏർലി റൈറ്റർ ആയിരുന്നു. ആദ്യം നാം ചേർക്കേണ്ടത് ആൻ ഏർലി. ഏർലി എന്നുള്ളത് ഒരു വവൽ സൗണ്ട് കൊണ്ട് തുടങ്ങുന്നതാണ്. എ ചേർക്കാൻ കഴിയില്ല, ആൻ എന്ന് ചേർക്കുക. ദെൻ അറ്റ് അബൌട്ട് ദി ഏജ് ഓഫ് 7, നമ്മളൊരു പ്രായം പറയുമ്പോൾ ഏജ് കഴിഞ്ഞ് ആ സംഖ്യ പറയുന്നതിന് മുമ്പ് ഓഫ് എന്ന പ്രിപ്പോസിഷനാണ് ചേർക്കാറ്. അറ്റ് ദി ഏജ് ഓഫ് 7 സ്റ്റോറീസ് ഇൻ പെൻസിൽ. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, മിക്കപ്പോഴും തെറ്റുന്നത് പെൻസിൽ എന്നുള്ളത് ഒരു ഉപകരണമായി കണ്ടുകൊണ്ട് വിത്ത് അല്ലെങ്കിൽ ബൈ എന്നൊക്കെയാണ് ചേർക്കാൻ തോന്നുക. എന്നാൽ പെൻസിൽ എന്നുള്ളത് ഒരു ഉപകരണമായിട്ടല്ല, അതിൻ്റെ ആ നിറം, പെൻസിലിൻ്റെ നിറം, ഇപ്പോൾ ഇങ്ക് എന്ന ഒരർത്ഥത്തിലാണത് ഉപയോഗിക്കുന്നത്. പെൻസിൽ, ഇങ്ക് എന്നിവയെ ഒക്കെ ഇങ്ങനെ വരുമ്പോൾ അതിന് മുമ്പിൽ ചേർക്കേണ്ട പ്രിപ്പോസിഷൻ ഇൻ എന്നായിരിക്കണം. സ്റ്റോറീസ് ഇൻ പെൻസിൽ വിത്ത് ക്രയോൺ ഇലസ്ട്രേഷൻസ്. ദെൻ ആ ചിത്രങ്ങൾ ഉൾപ്പെടുന്ന കഥകളെക്കുറിച്ച് പറയുന്നു. ദാറ്റ്, ആ കഥകൾ, അവിടെ ഒരു റിലേറ്റീവ് പ്രോനൗണാണ് ദാറ്റ്. മൈ പുവർ മദർ വാസ് ഒബ്ലൈജ്ഡ് ടു റീഡ്. ഐ റോട്ട് എക്സാക്ട്ലി ദ കൈൻഡ്സ് ഓഫ് സ്റ്റോറീസ് ഐ വാസ് റീഡിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് യൂസിങ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ്സ്. I come - a conventional middle class Nigerian family. I come from a conventional middle class Nigerian family. My father was a professor. My mother was an administrator. And so we had, as was the norm, a living domestic help. Shesham, our domestic helper, ആ വേലക്കാരനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന റിലേറ്റീവ് പ്രോനോൺ ഹൂ. ഹൂ വുഡ് ഓഫൺ കം ഫ്രം നിയർ ബൈ റൂറൽ വില്ലേജസ്. നെക്സ്റ്റ് നമ്പർ 3, ഐ മസ്റ്റ് സേ ദാറ്റ് ബിഫോർ ഐ വെന്റ് ടു ദ യു എസ് ഐ ഡിഡ്ന്റ് കോൺഷ്യസ്ലി ഐഡൻറ്റിഫൈ ആസ് ആഫ്രിക്കൻ ബട്ട് ഡാഷ് അമേരിക്കയിൽ എന്നർത്ഥം കിട്ടുന്ന ഇൻ ദ യു എസ്. ആദ്യം അമേരിക്കയിലേക്ക് എന്ന് ടു ദ യു എസ് ചേർത്തു, ഇനി അമേരിക്കയിൽ എന്നർത്ഥം കിട്ടാൻ ഇൻ ദ യു എസ് ചേർത്തു. വെൻ എവർ ആഫ്രിക്ക കെയിം അപ്പ് പീപ്പിൾ ടേൺ ടു മീ ഐ ഡിഡ് കം ടു എംബ്രൈസ് ദിസ് ന്യൂ ഐഡൻറ്റിറ്റി ആൻഡ് ഇൻ മെനി വേയ്സ് ഐ തിങ്ക് ഓഫ് മൈസെൽഫ്. മിക്കപ്പോഴും ഒരാളെക്കുറിച്ച് നാം പറയുമ്പോൾ, നമ്മളെക്കുറിച്ചോ മറ്റൊരാളെക്കുറിച്ചോ ഒക്കെ നാം ചിന്തിക്കുമ്പോൾ തിങ്ക് ഓഫ് എന്നാണ് ഉപയോഗിക്കാറ്. തിങ്ക് എബൌട്ട് എന്നും ഉപയോഗിക്കും, കൂടുതലും തിങ്ക് ഓഫ്. ഇവിടെ എബൌട്ട് എന്നുള്ള ഓപ്ഷൻ തന്നിട്ടുമില്ല. ഐ തിങ്ക് ഓഫ് മൈസെൽഫ് നൗ ആസ് ആഫ്രിക്കൻ ഓൾ ദോ ഐ സ്റ്റിൽ ഗെറ്റ് ക്വൈറ്റ് ഇറിറ്റബിൾ വെൻ ആഫ്രിക്ക ഈസ് റെഫേർഡ് ടു ആസ് എ കൺട്രി. നെക്സ്റ്റ് എഡിറ്റിംഗ്. എഡിറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് പരീക്ഷകളിൽ ഉറപ്പായും ചോദിക്കുന്ന ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യനാണ്. മിക്കപ്പോഴും 4 മാർക്കിന് 4 എറേഴ്സ് നൽകുന്ന, അത് എഡിറ്റ് ചെയ്യാൻ നൽകുന്ന ഒരു പാസേജ് ആയിരിക്കും. പാസേജ് ശരിയാം വിധം വായിച്ച് അതിലെ എറേഴ്സ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, മിക്കപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആവശ്യമുള്ളത് അത് നൽകാതെ, അതോടൊപ്പം തന്നെ കറക്റ്റ് സ്പെല്ലിംഗ് നൽകാതെ, സ്പെല്ലിംഗ് തെറ്റായിക്കൊണ്ട് അപ്പോസ്ട്രോഫി ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും തെറ്റായ രൂപത്തിൽ നൽകിക്കൊണ്ട്, അതോടൊപ്പം തന്നെ
അനുയോജ്യമായ ടെൻസ് ഫോമുകൾ തെറ്റായി നൽകിക്കൊണ്ടും സബ്ജക്റ്റ് പ്രോനൗണുകൾ, ഒബ്ജക്റ്റ് പ്രോനൗണുകൾ, പൊസസീവ് പ്രോനൗണുകളൊക്കെ അനുയോജ്യമായതിനു പകരം തെറ്റായ രൂപത്തിൽ നൽകിക്കൊണ്ട് അതോടൊപ്പം വേർഡ് ഓർഡർ പദങ്ങളുടെ ക്രമീകരണത്തിൽ വരുന്ന തെറ്റുകൾ, സിംഗുലർ പ്ലൂറൽ ഫോമുകളിലെ തെറ്റുകൾ ഇതൊക്കെയാണ് കണ്ടെത്തി കറക്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. ഇത് പ്രാക്ടീസിലൂടെ പഠിച്ചെടുക്കേണ്ട ഒരു രീതിയാണ്, ഒരു ക്വസ്റ്റ്യനാണ്. വിദ്യാർത്ഥികൾ മാക്സിമം എഡിറ്റിംഗ് പാസേജുകൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. Question 1. Edit the marked errors in the following passage. Now things changed when I discovered African books. ഇവിടെ ആഫ്രിക്കൻ എന്ന് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇത് ഒരു പ്രോപ്പർ നൗൺ ആണ്, അല്ലെങ്കിൽ പ്രോപ്പർ ആഡ്ജക്റ്റീവ് ആണ്. ഇത്തരം ഒരു വ്യക്തിയെ അല്ലെങ്കിൽ രാഷ്ട്രത്തെ, കോണ്ടിനെൻറ്റിനെ, ഭൂഖണ്ഡത്തെയൊക്കെ സംബന്ധിക്കുന്ന പദങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് തുടങ്ങണം. ആഫ്രിക്കൻ എന്നുള്ളത് എ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് തുടങ്ങുന്ന രൂപത്തിൽ എഴുതണം എന്നർത്ഥം. There weren't many of them available and there weren't quite as easy to find as the foreign books. Quite എന്നുള്ള പദം ഇവിടെ തെറ്റാണ്. ആവശ്യമുള്ളത് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ കംപ്ലീറ്റ് എന്നർത്ഥം വരുന്ന ക്വൈറ്റ് എന്ന പദമാണ്. സ്പെല്ലിംഗ് QUITE എന്നാണ് വേണ്ടത്. പകരം ക്വൈറ്റ് എന്ന കാം, ശാന്തമായ എന്നർത്ഥം വരുന്ന മറ്റൊരു പദമാണിത്. ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് ഇവിടുത്തെ പ്രശ്നം, ഇത് ശ്രദ്ധിക്കുക. ബട്ട് വെൻ ഐ റെഡ് ഷിനുവ അഷീബി ആൻഡ് കാമറ ലായെ ഐ റിയലൈസ് ദാറ്റ് പീപ്പിൾ ലൈക്ക് മീ. ഇവിടെ ഐ എന്ന സബ്ജക്റ്റ് പ്രോനൗണാണ് നൽകിയിരിക്കുന്നത്. ഐ എന്നതിൻ്റെ ഒബ്ജക്റ്റ് ഫോം മീ ആണ് വേണ്ടത്. പീപ്പിൾ ലൈക്ക് മീ, ഗേൾസ് വിത്ത് സ്കിൻ ദ കളർ ഓഫ് ചോക്ലേറ്റ്, ഹൂസ് കിങ്കി ഹെയേഴ്സ്. ഹെയേഴ്സ് എന്നുള്ളത് പ്ലൂറൽ ഫോം നൽകിയിരിക്കുന്നു. ഹെയർ എന്നുള്ളത് ഒരു അൺകൗണ്ടബിൾ നൗണാണ്, എണ്ണാൻ പറ്റാത്ത നൗൺ. അതുകൊണ്ട് തന്നെ ഇത്തരം നൗണുകൾക്ക് പ്ലൂറൽ ഫോം ഉണ്ടായിരിക്കില്ല. ഹെയർ എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. കിങ്കി ഹെയർ. കുഡ് നോട്ട് ഫോംഡ് പോണി ടെയിൽസ്. ഫോംഡ് എന്നുള്ളത് ഒരു പാസ്റ്റ് രൂപത്തിലാണ് നൽകിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള പാസ്റ്റ് രൂപങ്ങൾ നൽകുമ്പോൾ അല്ലെങ്കിൽ ING രൂപങ്ങൾ നൽകിയ എറേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തൊട്ട് മുമ്പ് ഓക്സിലറി വേർബ് വല്ലതുമുണ്ടോ എന്ന് പരിശോധിക്കുക. ഇവിടെ കാണാൻ സാധിക്കും കുഡ് എന്നുള്ള മോഡൽ ഓക്സിലറി വേർബ്. ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, ഇവയെല്ലാം മോഡൽ ഓക്സിലറി വേർബുകളാണ്. ഇത്തരം ഓക്സിലറി വേർബുകളോടൊപ്പം ഒരു മെയിൻ വേർബ് ചേർക്കുമ്പോൾ ആ മെയിൻ വേർബ് ബേസ് രൂപത്തിൽ മാത്രമേ ചേർക്കാൻ സാധിക്കുള്ളൂ. പാസ്റ്റ് ഫോമിലോ ING ഫോമിലോ ചേർക്കാൻ കഴിയില്ല. അതുകൊണ്ട് കുഡ് ഫോം എന്നാണ് എഴുതേണ്ടത് പ്രസൻ്റ് ഫോമിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. Edit the marked errors in the following passage. She had felt sorry for me. Felt എന്നുള്ളത് തെറ്റായ ഒരു പാസ്റ്റ് രൂപമാണ്. Feel എന്നതിൻ്റെ പാസ്റ്റ് രൂപം felt എന്നാണ്. Felt എന്ന് ഉപയോഗിക്കില്ല. അതുകൊണ്ട് കറക്റ്റ് ഫോം felt. Then, even before she saw me, എന്നെ കണ്ടു എന്നർത്ഥം കിട്ടുന്ന saw, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. SAW ആണ് വേണ്ടത്. SOW എന്നുള്ളത് മറ്റൊരു പദമാണ്. Her default position towards me, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീ എന്ന ഒബ്ജക്റ്റ് രൂപമാണ് വേണ്ടത്, ഐ എന്ന സബ്ജക്റ്റ് ഫോം അല്ല. ആസ് എൻ ആഫ്രിക്കൻ വാസ് എ കൈൻഡ് ഓഫ് പാട്രണൈസിങ് വെൽ മീനിങ് പെറ്റി. മൈ റൂംമേറ്റ് ഹാഡ് എ സിംഗിൾ സ്റ്റോറി ഓഫ് ആഫ്രിക്ക. സിംഗിൾ അതിനു മുമ്പിൽ എ എന്നൊക്കെ കാണുന്നു. ഇതെല്ലാം ഒന്ന്, ഏകവചനത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. സ്റ്റോറീസ് എന്ന പ്ലൂറൽ ഫോം സാധ്യമല്ല. എ സിംഗിൾ സ്റ്റോറി എന്ന സ്റ്റോറി എന്ന സിംഗുലർ ഫോമാണ് വേണ്ടത്. ക്വസ്റ്റ്യൻ 3. എ പ്രൊഫസർ വൺസ് ടോൾഡ് മീ ദാറ്റ് മൈ നോവൽ വേർ. വേർ എന്നുള്ള വേർബ് അത് പ്ലൂറൽ ഫോമാണ്. അതിന് മുമ്പ് വരുന്ന സബ്ജക്റ്റ് മൈ നോവൽ എന്നുള്ളതാണ്. മൈ നോവൽ എന്നുള്ളത് സിംഗുലറാണ്. നോവൽസ് എന്ന പ്ലൂറൽ ഫോം ഉണ്ടെങ്കിൽ ഇത് ശരിയാകുമായിരുന്നു. സിംഗുലറായ നോവൽ എന്നതിനോടൊപ്പം വേർ എന്നതിന് പകരം സിംഗുലറായ വാസ് എന്നാണ് വേണ്ടത്. മൈ നോവൽ വാസ്.
not authentically African. I did not know that African authenticity is എന്ന പ്രസന്റ് ഫോമാണ് നൽകിയിരിക്കുന്നത്. ഈ പാസേജ് മൊത്തത്തിൽ വായിക്കുമ്പോൾ തന്നെ ഇതൊരു പാസ്റ്റ് ടെൻസിലുള്ള പാസേജാണെന്നറിയാം. പ്രത്യേകിച്ച് ഐ ഡിഡ് നോട്ട് നോ എന്ന സെൻറ്റൻസ് തന്നെ പാസ്റ്റ് ഫോമിലാണ്. ഐ ഡിഡ് നോട്ട് നോ, ഡിഡ് എന്നുള്ളത് പാസ്റ്റ് ആണ്. അപ്പോൾ ഈസ് പറ്റില്ല, മറിച്ച് പാസ്റ്റ് ഫോമിൽ വാസ് എന്ന് വേണം. ദ പ്രൊഫസർ ടോൾഡ് മീ ദാറ്റ് മൈ ക്യാരക്ടേഴ്സ് വാസ്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ക്യാരക്ടേഴ്സ് എന്നുള്ള സബ്ജക്റ്റ് അത് പ്ലൂറൽ ഫോമിലാണ്, പക്ഷെ വാസ് എന്നുള്ള സിംഗുലർ വേർബാണ് നൽകിയിരിക്കുന്നത്. ക്യാരക്ടേഴ്സ് പ്ലൂറൽ ആയതുകൊണ്ട് വാസ് എന്നതിൻ്റെ പ്ലൂറൽ ഫോം വേണം, വേർ, ക്യാരക്ടേഴ്സ് വേർ. ടു മച്ച് ലൈക്ക് ഹിം. ദെൻ എ എജ്യൂക്കേറ്റഡ് എന്നാണ് തന്നിരിക്കുന്നത്. എജ്യൂക്കേറ്റഡ് എന്നുള്ളത് എ എന്ന ഒരു വവൽ സൗണ്ട് കൊണ്ടാണ് തുടങ്ങുന്നത്. അതിനു മുമ്പിൽ എ പറ്റില്ല, ആൻ എന്ന് വേണം. ആൻ എജ്യൂക്കേറ്റഡ് ആൻഡ് മിഡിൽ ക്ലാസ് മാൻ. മൈ ക്യാരക്ടേഴ്സ് ഡ്രൈവ്ഡ് കാഴ്സ്. ഇവിടെ ഡ്രൈവ്ഡ് എന്നുള്ളത് ഒരു പാസ്റ്റ് ഫോം എന്ന രൂപത്തിലാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഡ്രൈവ് എന്ന പദത്തിൻ്റെ പാസ്റ്റ് ഫോം ഡ്രൈവ്ഡ് അല്ല, അങ്ങനെ ഒരു പാസ്റ്റ് ഫോം ഇല്ല. ഡ്രൈവ് ഡ്രോവ് എന്നാണ് വേണ്ടത്, ഡി ആർ ഒ വി ഇ. മൈ ക്യാരക്ടേഴ്സ് ഡ്രോവ് കാഴ്സ്. ദ വർ നോട്ട് സ്റ്റാവിങ്, ദെർഫോർ ദ വർ നോട്ട് ഒതൻറ്റിക്കലി ആഫ്രിക്കൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഫ്രിക്കൻ എഴുതിയത് സ്മോൾ ലെറ്റർ കൊണ്ട് തുടങ്ങുന്ന രൂപത്തിലാണ്, അത് തെറ്റാണ്. എ നെക്സ്റ്റ് ഫ്രേസൽ വേർബ്സ്. ഒരു പാസേജിലെ മാർക്ക് ചെയ്തിരിക്കുന്ന വേർബുകൾ മാറ്റിക്കൊണ്ട് അനുയോജ്യമായ ഫ്രേസൽ വേർബുകൾ ചേർത്തെഴുതുക, അതല്ലെങ്കിൽ ഒരു പാസേജിലെ ബ്ലാങ്കുകൾ അനുയോജ്യമായ ഫ്രേസൽ വേർബുകൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തെഴുതുക എന്നീ രൂപത്തിലൊക്കെയാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഏത് രീതിയിലാണെങ്കിലും ഫ്രേസൽ വേർബ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കുന്ന ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യനാണ്. ആവർത്തിച്ചാവർത്തിച്ച് സ്ഥിരമായി ചോദിക്കുന്ന ചില ഫ്രേസൽ വേർബ്സ് ഉണ്ട്, അവയെങ്കിലും വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചെടുക്കണം. ഇംഗ്ലീഷ് ജ്യൂസ് പോട്ട് ബ്ലോഗിലും യൂട്യൂബ് ചാനൽ വീഡിയോകളിലും ഫ്രേസൽ വേർബുകളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അവ കണ്ട് വിദ്യാർത്ഥികൾ അത്യാവശ്യം ഫ്രേസൽ വേർബ്സും അവയുടെ മീനിങ്സും നിർബന്ധമായും പഠിക്കുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മിക്കപ്പോഴും ബ്രാക്കറ്റിൽ നൽകുന്ന ഫ്രേസൽ വേർബുകൾ ബേസ് രൂപത്തിൽ അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസ് രൂപത്തിലൊക്കെ ആയിരിക്കും. നമുക്ക് മാറ്റേണ്ട വേർബുകൾ പാസ്റ്റ് രൂപത്തിലായിരിക്കും. അപ്പോൾ ആ ടെൻസ് മാറ്റം കൂടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ചില ഉദാഹരണങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ 1, റീപ്ലേസ് ദി അണ്ടർലൈൻഡ് വേർഡ്സ് ഇൻ ദ ഫോളോയിങ് പാസേജ് വിത്ത് സ്യൂട്ടബിൾ ഫോം ഓഫ് ദ ഫ്രേസൽ വേർബ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന ഫ്രേസൽ വേർബുകളുടെ അനുയോജ്യമായ ഫോം ഉപയോഗിച്ചുകൊണ്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കുകളെ മാറ്റിയെഴുതുക. അപ്പോൾ ടെൻസ് മാറ്റം വേണ്ടി വരും, അനുയോജ്യമായ ഫോമിലേക്ക് മാറ്റേണ്ടി വരും. ഇവിടെ ആദ്യ പാസേജിൽ ഡിസൈഡഡ് എന്ന ഒരു പാസ്റ്റ് വേർബാണ് നൽകിയിരിക്കുന്നത്. ബ്രാക്കറ്റിൽ മേക്കപ്പ് വൺസ് മൈൻഡ് എന്ന് നൽകിയിരിക്കുന്നു, അതാണ് അനുയോജ്യമായ ഫ്രേസൽ വേർബ്. എന്നാൽ മേക്ക് എന്ന പ്രസൻറ്റ് ഫോമിലാണുള്ളത്, അത് നമുക്ക് ഡിസൈഡഡ് എന്നതിന് തുല്യമാം വിധം മെയ്ഡ് എന്നാക്കി മാറ്റണം. മറ്റൊരു കാര്യം, ഫ്രേസൽ വേർബിൽ വൺസ് എന്നാണ് നൽകിയിരിക്കുന്നത്. ആ വൺസ് എന്നതിൻ്റെ സ്ഥാനത്ത് ആരെക്കുറിച്ചാണോ പറയുന്നത് അതിനനുസൃതമായി നാം പുരുഷനാണെങ്കിൽ ഹീ, സ്ത്രീയാണെങ്കിൽ ഹർ എന്ന രൂപത്തിലേക്ക്, അപ്പോൾ സോറി, പുരുഷനാണെങ്കിൽ ഹിസ്, ഒരു സ്ത്രീയാണെങ്കിൽ ഹർ, ഒന്നിലധികമുള്ള പ്ലൂറൽ നൗണാണെങ്കിൽ ദെയർ എന്ന രൂപത്തിലേക്ക് മാറ്റണം. ഡിസൈഡഡ് അഡീഷി ഡിസൈഡഡ് എന്നതിന് പകരം അഡീഷി മെയ്ഡ് അപ്പ് ഹർ മൈൻഡ് എന്ന് ചേർക്കുക. ദെൻ വെൻറ്റ്. വെൻറ്റ് എന്നുള്ളത് ഒരു യാത്ര പോയി അല്ലെങ്കിൽ പുറപ്പെട്ടു എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വേർബാണ്. അതിന് നമുക്ക് സെറ്റ് ഔട്ട് എന്നതാണ് അനുയോജ്യമായ ഫ്രേസൽ വേർബ്. വെൻറ്റ് പാസ്റ്റ് രൂപത്തിലാണ്, സെറ്റ് ഔട്ട് എന്നതിന് പാസ്റ്റ് രൂപം വേറെ ഇല്ല, അതുകൊണ്ട് അതേ രൂപത്തിൽ തന്നെ ചേർക്കാം. ദെൻ വാസ് ഷോക്ക്ഡ്. ഷോക്ക്ഡ് എന്നുള്ളത് ഇവിടെ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമാണ്. ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്നത് ടേക്കൺ എ ബാക്ക് എന്നുള്ളതാണ്. അനുയോജ്യമായ ഫ്രേസൽ വേർബ് ടേക്കൺ എ ബാക്ക് അതേ രൂപത്തിൽ തന്നെ ചേർക്കാം, കാരണം ടേക്കൺ എന്നുള്ളത് ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമാണ്.
അത് അനുയോജ്യമായ ഫോമിലാണ്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻഡ് എന്ന പാസ്റ്റ് രൂപത്തിലുള്ള ഫ്രേസൽ വേർബ് വേർബാണ് നൽകിയിരിക്കുന്നത്. ഫ്രേസൽ വേർബ് പുട്ട് എക്രോസ് എന്നുള്ളതാണ്. എക്സ്പ്ലെയിൻഡ് പാസ്റ്റ് ആയതുകൊണ്ട് പുട്ട് എക്രോസ് പാസ്റ്റ് ആയിരിക്കണം. പക്ഷേ പുട്ട് എന്ന പദത്തിന് പ്രസൻറ്റ് ഫോമും പാസ്റ്റ് ഫോമും ഒരേപോലെയാണ്. അതുകൊണ്ട് പുട്ട് എക്രോസ് മാറ്റം വരുത്തേണ്ടതില്ല. ക്വസ്റ്റ്യൻ ടു, റീപ്ലേസ് ദി അണ്ടർലൈൻഡ് വേർഡ്സ് ഇൻ ദ ഫോളോയിങ് പാസേജ് വിത്ത് സ്യൂട്ടബിൾ ഫോം ഓഫ് ദി ഫ്രേസൽ വേർബ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. അനുയോജ്യമായ ഫ്രേസൽ വേർബ് രൂപം ഉപയോഗിച്ചുകൊണ്ടാണ് മാറ്റേണ്ടത്. തന്നിരിക്കുന്ന പാസേജിൽ ട്രാവൽഡ് എന്നുള്ള പാസ്റ്റ് വേർബുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു യാത്ര പുറപ്പെട്ടു, വെൻറ്റ് പോയി എന്നൊക്കെ അർത്ഥം വരുന്നത് സെറ്റ് ഔട്ട് എന്ന് തന്നെയാണ്. സെറ്റ് ഔട്ട് എന്നതിന് ഇനി ടെൻസ് ഫോം മാറ്റം വരുത്തേണ്ടതില്ല. പ്രസൻറ്റും പാസ്റ്റും ഒരുപോലെയാണ്. ആൻഡ് ഷീ സെറ്റ് ഔട്ട് ടു അമേരിക്ക. നെക്സ്റ്റ് റീച്ച്ഡ്, ഒരു സ്ഥലത്ത് എത്തിച്ചേരുക എന്നർത്ഥം വരുന്ന ഫ്രേസിൽ വേർബ് ടേൺ അപ്പ് എന്നുള്ളതാണ്. എന്നാൽ റീച്ച്ഡ് എന്നുള്ളത് പാസ്റ്റ് രൂപത്തിലായതുകൊണ്ട് ടേൺ അപ്പ് എന്നതിനെ ടേൺഡ് അപ്പ് എന്നാക്കി മാറ്റണം. നെക്സ്റ്റ് മെറ്റ് എന്നുള്ളതാണ് വേർബ്. ഒരാളെ കണ്ടുമുട്ടി അല്ലെങ്കിൽ ഒരു വസ്തു കണ്ടെത്തി എന്നൊക്കെ അർത്ഥത്തിലേക്ക് ഉപയോഗിക്കുന്നത്. കം എക്രോസ് എന്നുള്ളതാണ് അനുയോജ്യമായ ഫ്രേസൽ വേർബ്. എന്നാൽ കം എന്നുള്ളത് പ്രസൻറ്റ് ഫോമിലാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. കം എക്രോസ് അതിനെ മെറ്റ് എന്ന പാസ്റ്റ് രൂപത്തിന് അനുയോജ്യമാക്കി മാറ്റണം. കെയിം എക്രോസ് എന്നാക്കി മാറ്റുക. എക്സ്പ്ലെയിൻഡ് നേരത്തെ വിശദീകരിച്ച പോലെ എക്സ്പ്ലെയിൻഡ് എന്നതിന് പുട്ട് എക്രോസ് എന്നാണ് വേണ്ടത്. ടെൻസ് ഫോം മാറ്റേണ്ടതില്ല, കാരണം പുട്ട് എന്നതിൻ്റെ പ്രസൻറ്റും പാസ്റ്റും ഒരുപോലെ തന്നെയാണ്. വീണ്ടും ഷോക്ക്ഡ് എന്നുള്ളത് ടേക്കൺ എ ബാക്ക്. ദെൻ അണ്ടർസ്റ്റുഡ്, അണ്ടർസ്റ്റുഡ് എന്നുള്ളത് പാസ്റ്റ് ഫോമാണ്. മേക്ക് ഔട്ട് എന്നുള്ളതാണ് അനുയോജ്യമായ ഫ്രേസിൽ വേർബ്. എന്നാൽ മേക്ക് ഔട്ട് എന്നുള്ളത് പ്രസൻറ്റ് രൂപത്തിലാണ്. അതുകൊണ്ട് അണ്ടർസ്റ്റുഡ് എന്ന പാസ്റ്റ് രൂപത്തിന് അനുയോജ്യമാം വിധം മെയ്ഡ് ഔട്ട് എന്നാക്കി മാറ്റണം. കറക്റ്റ് ഫോം മെയ്ഡ് ഔട്ട്. നെക്സ്റ്റ് ഡിസൈഡഡ്, ആൻഡ് ഷി ഡിസൈഡഡ് നേരത്തെ വിശദീകരിച്ചത് ആണ്. അപ്പോൾ മേക്കപ്പ് വൺസ് മൈൻഡ് എന്നതിനെ മാറ്റിയിട്ട് ആൻഡ് ഷി ആയതുകൊണ്ട് മെയ്ഡ് അപ്പ് ഹെർ മൈൻഡ് എന്നാക്കി മാറ്റുക. ദെൻ ടു ബി ഫ്രണ്ട്ലി, അവിടെ ബി ഫ്രണ്ട്ലി എന്നുള്ളത് ഒരു ഫോമാണ്, ഒരു എക്സ്പ്രഷൻ. ഈ ബി ഫ്രണ്ട്ലി എന്നുള്ളതിനെ ഒരു ഫ്രേസൽ വേർബിലേക്ക് മാറ്റുമ്പോൾ ഗെറ്റ് എലോങ് എന്നുള്ളതാണ് അനുയോജ്യമായ ഫ്രേസൽ വേർബ്. സൗഹൃദത്തിലാവുക എന്നുള്ള അർത്ഥത്തിൽ ഗെറ്റ് എലോങ് പ്രസൻറ്റ് ഫോമിലാണ്. ഇവിടെ ബി ഫ്രണ്ട്ലി എന്നുള്ളതും ബേസ് രൂപത്തിൽ ആണ്, മാറ്റേണ്ടതില്ല. നെക്സ്റ്റ് നമ്പർ 3, അറ്റ് ദി ഏജ് ഓഫ് 7 അഡീഷി റോട്ട് സ്റ്റോറീസ് ഇൻ പെൻസിൽ. റോട്ട് എന്നുള്ളത് ഒരു പാസ്റ്റ് വേർബാണ്. അനുയോജ്യമായ ഫ്രേസൽ വേർബ് പുട്ട് ഡൗൺ എന്നുള്ളതാണ്. പുട്ട് ഡൗൺ രേഖപ്പെടുത്തി, എഴുതിയിട്ടു, കോറിയിട്ടു എന്നൊക്കെ അർത്ഥം ലഭിക്കും. ഇവിടെ പുട്ട് എന്നുള്ളത് പ്രസൻറ്റ് ഫോമും പാസ്റ്റ് ഫോമും ഒരുപോലെ ആയതിനാൽ ടെൻസ് ഫോം മാറ്റേണ്ടതില്ല. പുട്ട് ഡൗൺ എന്നുള്ളത് കറക്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് റീഡ്, റീഡ് എന്നുള്ളത് ടു റീഡ് എന്ന രൂപത്തിലാണ് നൽകിയിരിക്കുന്നത്. ടു എന്ന ഇൻഫിനിറ്റീവ് മാർക്കിന് ശേഷം വരുന്നത് എപ്പോഴും ബേസ് രൂപമായിരിക്കും. അപ്പോൾ റീഡ് ബേസ് രൂപത്തിലാണ്. അതിനനുയോജ്യമായ ഫ്രേസൽ വേർബ് ഗോ ത്രൂ എന്നുള്ളതാണ്. ടെൻസ് ഫോം മാറ്റേണ്ടതില്ല. നെക്സ്റ്റ് ഹാഡ് ക്രിയേറ്റഡ്, ഇവിടെ ക്രിയേറ്റഡ് എന്നുള്ളത് ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമാണ്. അതിനനുയോജ്യമായത് നിർമ്മിച്ചു എന്നർത്ഥം കിട്ടുന്ന സെറ്റപ്പ് എന്ന ഫ്രേസൽ വേർബാണ്. സെറ്റ് എന്നതിന് മറ്റൊരു ഫോം ഇല്ലാത്തതുകൊണ്ട് ക്രിയേറ്റഡ് എന്നതിന് പകരം സെറ്റപ്പ് എന്നുള്ളത് ചേർക്കാവുന്നതാണ്. ടെൻസ് ഫോം മാറ്റേണ്ടതില്ല. നെക്സ്റ്റ് അബാൻഡൻഡ്, അബാൻഡൻഡ് എന്നുള്ളത് ഒരു പാസ്റ്റ് രൂപത്തിലാണ്. ഗിവ് അപ്പ് എന്നുള്ളതാണ് അനുയോജ്യമായ ഫ്രേസൽ വേർബ്. എന്നാൽ ഗിവ് അപ്പ് നമുക്ക് ടെൻസ് ഫോം മാറ്റണം. ഗിവ് എന്നതിന് ഗെവ് എന്ന പാസ്റ്റ് രൂപമുണ്ട്. അതുകൊണ്ട് ഗെവ് അപ്പ് എന്നാക്കി മാറ്റുക. നെക്സ്റ്റ് എസ്കേപ്പ്, നേരത്തെ പറഞ്ഞ പോലെ ടു എസ്കേപ്പ്. ടു എന്ന ഇൻഫിനിറ്റീവ് മാർക്കിൻ്റെ ശേഷം എസ്കേപ്പ് എന്നുള്ളത് ബേസ് രൂപത്തിലാണ്. അനുയോജ്യമായ ഫ്രേസൽ വേർബ് ഗെറ്റ് എവേ എന്നുള്ളതാണ്. ടെൻസ് ഫോം മാറ്റേണ്ടതില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ഫ്രേസൽ വേർബ് ക്വസ്റ്റ്യൻസ് ധാരാളമായി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് റിപ്പോർട്ടഡ് സ്പീച്ച്, റിപ്പോർട്ടഡ് സ്പീച്ച്
ഇംഗ്ലീഷിൽ സാധാരണമായി ചോദിക്കുന്ന ഒരു ഷോർട്ട് ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ഡയലോഗ് റിപ്പോർട്ട് ചെയ്യുക എന്ന രൂപത്തിലാണ് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ച് വ്യക്തമായി വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. റിപ്പോർട്ടഡ് സ്പീച്ച് മലയാളത്തിൽ ലളിതമായി വിശദീകരിക്കുന്ന വീഡിയോ ഇംഗ്ലീഷ് ജ്യൂസ് പോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത്തരം വീഡിയോസ് കണ്ട് റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. നമുക്ക് ഏതാനും ഉദാഹരണ സെൻറ്റൻസുകൾ ഇവിടെ പരിശോധിക്കാം. റിപ്പോർട്ട് ദ ഫോളോയിങ് ഡയലോഗ്. റൂംമേറ്റ് ആൻഡ് അഡീഷി, ഇവർക്കിടയിലുള്ള ഒരു ഡയലോഗാണ്. റൂംമേറ്റ്, വേർ ഡിഡ് യു ലേൺ ടു സ്പീക്ക് ഇംഗ്ലീഷ് സോ വെൽ? ഒരു ക്വസ്റ്റ്യൻ ആണ്. വേർ എന്ന ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ടാണ് തുടങ്ങുന്നത്. സ്വാഭാവികമായും ഇത്തരം ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ട് തുടങ്ങുന്ന ക്വസ്റ്റ്യനുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ലിങ്കിങ് വേർഡായിട്ട് അതേ ക്വസ്റ്റ്യൻ വേർഡ് തന്നെ ഉപയോഗിക്കാം. ശേഷം വേർബിൻ്റെ ടെൻസ് മാറ്റേണ്ടി വരും. ഇവിടെ ഡിഡ് ലേൺ എന്ന രൂപത്തിലാണ് വേർബ് ഉള്ളത്. ഡിഡ് പ്ലസ് ലേൺ അഥവാ ലേൺഡ് എന്ന പാസ്റ്റ് വേർബാണ്, സിമ്പിൾ പാസ്റ്റ് വേർബ്. അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന രൂപത്തിലേക്ക് മാറ്റേണ്ടി വരും. അതിനിടയ്ക്ക് യു എന്നുള്ള സബ്ജക്റ്റ് ഉണ്ട്, അത് അനുയോജ്യമാം വിധം ഹി എന്നോ ഷീ എന്നോ മാറ്റേണ്ടി വരും. ദെൻ അഡീഷയുടെ റിപ്ലൈ, ഇംഗ്ലീഷ് ഈസ് അവർ ഒഫീഷ്യൽ ലാംഗ്വേജ്. ഈസ് എന്നുള്ള സിമ്പിൾ പ്രസൻറ്റ് വേർബിനെ വാസ് എന്ന പാസ്റ്റ് രൂപത്തിലേക്ക് മാറ്റേണ്ടി വരും. എപ്പോഴും ഒരു റിപ്ലൈ സെൻറ്റൻസിനെ ലിങ്ക് ചെയ്യാൻ ദാറ്റ് എന്നുള്ള കണക്റ്റിംഗ് വേർഡാണ് ഉപയോഗിക്കുക. നമുക്ക് ആൻസർ പരിശോധിക്കാം. ദ റൂംമേറ്റ് ആസ്ക് ദ അഡീഷി, ഇതാണ് റിപ്പോർട്ടിംഗ് ക്ലോസ്. ഇനി ലിങ്കിംഗ് വേർഡ് വേർ എന്ന് തന്നെ ചേർത്തിരിക്കുന്നു, അതേ ക്വസ്റ്റ്യൻ വേർഡ്. ദെൻ യു എന്നതിനെ ഷീ എന്നാക്കി സബ്ജക്റ്റ് മാറ്റി. ശേഷം ഡിഡ് ലേൺ എന്ന വേർബ് ക്വസ്റ്റ്യനിൽ നിന്ന് ഹാഡ് ലേൺഡ് എന്ന പാസ്റ്റ് പെർഫെക്റ്റിലേക്കും മാറ്റി. ഷി ഹാഡ് ലേൺഡ് ടു സ്പീക്ക് ഇംഗ്ലീഷ് സോ വെൽ. ക്വസ്റ്റ്യൻ മാർക്ക് ഒഴിവാക്കണം. എപ്പോഴും ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ തന്നിരിക്കുന്ന സെൻറ്റൻസുകളെ നാം റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ രൂപമുണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഫുൾ സ്റ്റോപ്പിൽ അവസാനിപ്പിക്കണം. ദെൻ അഡീഷയുടെ റിപ്ലൈ, അഡീഷീസ് റിപ്ലൈ വാസ്. റിപ്ലൈ വാസ് ദാറ്റ്, ആ ദാറ്റ് എന്നുള്ള ലിങ്കിങ് വേർഡ് നമ്മൾ ഉപയോഗിച്ചു. എപ്പോഴും ആൻസർ പറയുന്ന സെൻറ്റൻസുകൾക്ക് ദാറ്റ് എന്നുള്ള കണക്റ്റിംഗ് വേർഡാണ് ഉപയോഗിക്കുന്നത്. ദെൻ ഇംഗ്ലീഷ് വാസ് എന്നാക്കി മാറ്റി, ഈസിനെ വാസാക്കി. ദെൻ അവർ എന്നുള്ളതിനെ ദെയർ എന്ന് മാറ്റി, അവർ ഒഫീഷ്യൽ ലാംഗ്വേജ് ദെയർ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നാക്കി മാറ്റി. നെക്സ്റ്റ് നമ്പർ 2, ഇവിടെ അഡീഷയും പ്രൊഫസറും തമ്മിലുള്ള ഒരു ഡയലോഗാണ്. വൈ ഡു യു സേ മൈ നോവൽ ഇസ് നോട്ട് ഒതൻറ്റിക്കലി ആഫ്രിക്കൻ? വൈ എന്ന് തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ലിങ്കിങ് വേർഡായിട്ട് അത് തന്നെ ഉപയോഗിക്കാം. ദെൻ ഡു സേ, ഡു പ്ലസ് സേ എന്നുള്ളതാണ് വേർബ്. ടു പ്ലസ് സേ, സേ തന്നെയാണ് പ്രസൻറ്റ് ഫോം. അതിനെ നാം സെറ്റ് എന്ന പാസ്റ്റ് രൂപത്തിലേക്ക് മാറ്റും. യു എന്നുള്ള സബ്ജക്റ്റിനെ ഹി എന്നോ ഷി എന്നോ അനുയോജ്യമാം വിധം മാറ്റേണ്ടി വരും. ദെൻ നോവൽ ഈസ്, ഈസ് എന്നുള്ളതിനെ വാസ് എന്നാക്കി മാറ്റേണ്ടി വരും. ദെൻ പ്രൊഫസറുടെ ആൻസർ, യുവർ ക്യാരക്ടേഴ്സ് ആർ എഡ്യൂക്കേറ്റഡ് ആൻഡ് ദേ ആർ നോട്ട് സ്റ്റാർവിങ്. ഇവിടെ യുവർ ക്യാരക്ടേഴ്സ് എന്നുള്ളതിൽ ആ യുവർ എന്നുള്ളത് ഹെർ എന്നോ ദെയർ എന്നോ എന്നൊക്കെ അനുയോജ്യമാം വിധം മാറ്റണം. ദെൻ ആർ എന്നുള്ളത് പ്രസൻറ്റ് ഫോം. ആർ, ആ രണ്ട് പ്രസൻറ്റ് ഫോം വേർബുകളെയും പാസ്റ്റ് രൂപത്തിലേക്ക് മാറ്റണം, വാസ് എന്നോ വേർ എന്നോ രൂപത്തിലേക്ക്. നമുക്ക് ആൻസർ പരിശോധിക്കാം. അഡീഷി ആസ്ക്ഡ് ഹെർ പ്രൊഫസർ, ഇതാണ് റിപ്പോർട്ടിംഗ് ക്ലോസ്. അത് കഴിഞ്ഞ് പരസ്പരം ബന്ധിപ്പിക്കുക. വൈ എന്ന ലിങ്കിങ് വേർഡ് അതേ ക്വസ്റ്റ്യൻ വേർഡ് തന്നെ ഉപയോഗിച്ചു. വൈ. ദെൻ യു എന്നതിനെ ഹി എന്നാക്കി മാറ്റി. നേരത്തെ പറഞ്ഞ പോലെ ഡു പ്ലസ് സേ എന്നതിനെ സെഡ് ആക്കി മാറ്റി. ദെൻ മൈ നോവൽ എന്നുള്ളത് ഹെർ നോവൽ എന്നാക്കി മാറ്റി. ഈസ് എന്നതിനെ വാസ് എന്ന പാസ്റ്റ് രൂപത്തിലേക്കും മാറ്റി. ദെൻ പ്രൊഫസറുടെ ആൻസർ സെൻറ്റൻസ്, ഹെർ പ്രൊഫസർ റിപ്ലൈഡ് എന്നുള്ളതാണ് റിപ്പോർട്ടിംഗ് ക്ലോസ്. ലിങ്ക് ചെയ്യാൻ എപ്പോഴും ആൻസർ പറയുന്ന സെൻറ്റൻസുകൾ ലിങ്ക് ചെയ്യാൻ ദാറ്റ് ഉപയോഗിക്കുക. ദാറ്റ്. ദെൻ ഹെർ ക്യാരക്ടേഴ്സ് എന്നാക്കി മാറ്റി, യുവർ ക്യാരക്ടേഴ്സ് എന്നുള്ളതിനെ ഹെർ ക്യാരക്ടേഴ്സ്. ദെൻ ആർ എന്നുള്ളത് വേർ എന്ന പാസ്റ്റ് രൂപത്തിലേക്ക് മാറ്റി 2 പ്രാവശ്യവും.
ക്യാരക്ടേഴ്സ് വെർ എഡ്യൂക്കേറ്റഡ് ആൻഡ് ദ വെർ നോട്ട് സ്റ്റാർവിങ് എന്ന രൂപത്തിലേക്ക്. നെക്സ്റ്റ് വീണ്ടും അഡീഷി ആൻഡ് ഹർ മദർ ഇവർക്കിടയിലുള്ള ഒരു ഡയലോഗ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഡു യു എനിത്തിങ് എബൌട്ട് ഫിഡേസ് ഫാമിലി, ഡു യു നോ എനിത്തിങ് എബൌട്ട് ഫിഡേസ് ഫാമിലി എന്ന രൂപത്തിലാണ് ക്വസ്റ്റ്യൻ. ഇതൊരു ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ അല്ല, യെസ് ഓർ നോ ആൻസർ ക്വസ്റ്റ്യനാണ്. ഓക്സിലറി ആയ ഡു കൊണ്ട് തുടങ്ങിയിരിക്കുന്നു. ഇത്തരം ഘട്ടത്തിൽ നാം ഇഫ് അല്ലെങ്കിൽ വെദർ എന്നീ പദങ്ങളാണ് കണക്റ്റിംഗ് വേർഡായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ആൻസർ പരിശോധിക്കാം. അഡീഷി ആസ്ക്ഡ് ഹെർ മദർ, ഇതാണ് റിപ്പോർട്ടിംഗ് ക്ലോസ്. ദെൻ ലിങ്കിംഗ് വേർഡായിട്ട് ഇഫ് ചേർത്തു, യു എന്നതിനെ ഷീ എന്നാക്കി മാറ്റി, ഡു നോ എന്നതിനെ പാസ്റ്റ് രൂപത്തിലേക്ക്, ഡു പ്ലസ് നോ എന്നുള്ളത് നോ തന്നെയാണ്, അതിൻ്റെ പാസ്റ്റ് രൂപം ന്യൂ. ഇഫ് ഷീ ന്യൂ എനിത്തിങ് എബൌട്ട് ഫിഡേസ് ഫാമിലി. ഹെർ മദർ റിപ്ലൈഡ്, റിപ്ലൈഡ് എന്നുള്ളത് വരെ റിപ്പോർട്ടിംഗ് ക്ലോസ്. അത് കഴിഞ്ഞ് നാം കണക്റ്റിംഗ് വേർഡ് ഉപയോഗിക്കുന്നു. ഇവിടെ എസ് എന്ന രൂപത്തിൽ ആൻസർ പറഞ്ഞതുകൊണ്ട് നമുക്ക് പോസിറ്റീവ്ലി എന്ന ഒരു പദം വേണമെങ്കിൽ ചേർക്കാം. നോ എന്ന ആൻസറാണ് പറയുന്നതെങ്കിൽ നെഗറ്റീവ്ലി എന്ന പദവും ചേർക്കാം. ഹെർ മദർ റിപ്ലൈഡ് പോസിറ്റീവ്ലി എന്ന് പറഞ്ഞ് കണക്റ്റിംഗ് വേർഡായ ദാറ്റ് ചേർത്ത് ഐ എന്നതിനെ ഷീ എന്ന രൂപത്തിലേക്ക് മാറ്റി, നോ എന്നതിനെ ന്യൂ എന്ന പാസ്റ്റ് രൂപത്തിലേക്ക് മാറ്റി. ഐ ന്യൂ ദം. ദെൻ ദേ ആർ വെരി പുവർ എന്നുള്ളതിനെ ദേ വേർ, ആർ എന്നതിനെ വേർ എന്ന്. നെക്സ്റ്റ് സെൻറ്റൻസ് അനാലിസിസ്. സെൻറ്റൻസ് അനാലിസിസ് എന്ന കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, ഒരു സെൻറ്റൻസ് നൽകി അതിലെ നൗൺ ഫ്രേസ്, വേർബ് ഫ്രേസ്, പ്രിപ്പോസിഷണൽ ഫ്രേസ്, റിലേറ്റീവ് ക്ലോസസ് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന തരത്തിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് വിശദമായി വിശദീകരിക്കുന്ന വീഡിയോസ് ഇംഗ്ലീഷ് ജ്യൂസ് ബോർഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതറിയാൻ വിദ്യാർത്ഥികൾ അത്തരം വീഡിയോസ് കാണുക. നമുക്ക് ഏതാനും എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് പരിശോധിക്കാം. ക്വസ്റ്റ്യൻ വൺ, അനലൈസ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആൻഡ് ഐഡൻറ്റിഫൈ ദ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. ഇവിടെ നൽകിയിരിക്കുന്ന ഒരു സെൻറ്റൻസ് പരിശോധിച്ച് അതിലെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുന്ന നൗൺ ഫ്രേസ് കണ്ടെത്തുക എന്നുള്ളതാണ്. സബ്ജക്റ്റായി പ്രവർത്തിക്കുന്നത് ഒരു നൗൺ ഫ്രേസ് ചിലപ്പോൾ ഒരു സിംഗിൾ നൗൺ മാത്രമാകാം, അതല്ലെങ്കിൽ ഒരു നൗണും അതിൻ്റെ വിശേഷണ പദങ്ങളും ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആകാം, അതുമല്ലെങ്കിൽ ഒരു സിംഗിൾ പ്രൗനൗൺ മാത്രമാകാം. സബ്ജക്റ്റായി പ്രവർത്തിക്കുന്ന എന്തും സബ്ജക്റ്റ് നൗൺ ഫ്രേസ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടും. ഇവിടെ നൽകിയിരിക്കുന്ന സെൻറ്റൻസ് പരിശോധിക്കുക. ഓൾ മൈ ക്യാരക്ടേഴ്സ് വേർ വൈറ്റ് ആൻഡ് ബ്ലൂ ഐഡ്. ഈ സെൻറ്റൻസിൽ ഓൾ മൈ ക്യാരക്ടേഴ്സ് എന്നുള്ളതാണ് സബ്ജക്റ്റ്, അതാണ് സബ്ജക്റ്റ് നൗൺ ഫ്രേസ്. വേർ വൈറ്റ് ആൻഡ് ബ്ലൂ ഐഡ് എന്നുള്ളത് വേർ എന്നുള്ള വേർബ് ഉൾപ്പെടുന്ന ആ ഭാഗം ഈ സെൻറ്റൻസിൻ്റെ വേർബ് ഫ്രേസ് ആണ്, അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ സബ്ജക്റ്റ് നൗൺ ഫ്രേസ് കണ്ടെത്തുക എന്നുള്ളതാണ്. ആൻസർ ഓൾ മൈ ക്യാരക്ടേഴ്സ്. ക്വസ്റ്റ്യൻ ടു, അനലൈസ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആൻഡ് ഐഡൻറ്റിഫൈ ദ പ്രെഡിക്കേറ്റ് ഓർ വേർബ് ഫ്രേസ്. നമുക്ക് കണ്ടെത്തേണ്ടത് വേർബ് ഫ്രേസ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേര് പ്രെഡിക്കേറ്റ്. അടുത്ത സെൻറ്റൻസിൽ നിന്ന് അതാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. മൈ മദർ സെൻറ്റ് യാംസ് ആൻഡ് റൈസ് ആൻഡ് അവർ ഓൾഡ് ക്ലോത്ത്സ് ടു ഹിസ് ഫാമിലി. ഈ സെൻറ്റൻസിൽ നിന്ന് വേർബ് ഫ്രേസ് കണ്ടെത്തുക. വേർബ് ഫ്രേസ് കണ്ടെത്താൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റ് നൗൺ ഫ്രേസ് മാറ്റി നിർത്തി ബാക്കി വരുന്നതെല്ലാം വേർബ് ഫ്രേസ് അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് പാർട്ടായിരിക്കും. ആൻസർ, മൈ മദർ സെൻറ്റ് യാംസ് എന്ന് തുടങ്ങുന്ന ഈ സെൻറ്റൻസിൽ മൈ മദർ എന്നുള്ളതാണ് സബ്ജക്റ്റ്, അതിനെ മാറ്റി നിർത്തുക. വേർബ് ഉൾപ്പെടെ ബാക്കി വരുന്നതെല്ലാം വേർബ് ഫ്രേസ്. ആൻസർ, സെൻറ്റ് യാംസ് ആൻഡ് റൈസ് ആൻഡ് അവർ ഓൾഡ് ക്ലോത്ത്സ് ടു ഹിസ് ഫാമിലി, ഇത്രയും വേർബ് ഫ്രേസ് ആണ്. ക്വസ്റ്റ്യൻ ത്രീ, അനലൈസ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആൻഡ് ഐഡൻറ്റിഫൈ ദ നൗൺ ഫ്രേസ് ഇൻ ദി ഓബ്ജക്റ്റ് പൊസിഷൻ. നാം നേരത്തെ സബ്ജക്റ്റ് പൊസിഷനിലെ നൗൺ ഫ്രേസ് കണ്ടു, എന്നാൽ ഇനി ഒബ്ജക്റ്റ് പൊസിഷനിലുള്ള നൗൺ ഫ്രേസ് കണ്ടെത്തുക. സബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു എന്നുള്ള പ്രവൃത്തി കാണിച്ച് ആ പ്രവൃത്തിക്ക് വിധേയമാകുന്ന വസ്തു, വ്യക്തി, ആ ഭാഗത്തുള്ള നൗൺ ഫ്രേസാണ് ഒബ്ജക്റ്റ് സ്ഥാനത്തുള്ള നൗൺ ഫ്രേസ്. എക്സാമ്പിൾ പരിശോധിക്കാം. ഐ ലവ്ഡ് ദി അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ബുക്സ് ദാറ്റ് ഐ റെഡ്. ഈ സെൻറ്റൻസിൽ ഐ എന്നുള്ളതാണ് സബ്ജക്റ്റ്, അതുതന്നെയാണ് സബ്ജക്റ്റ് നൗൺ ഫ്രേസ്.
ദെൻ ലൗഡ് ദി അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ബുക്സ് ദാറ്റ് ഐ റെഡ് എന്നുള്ളത് വേർബ് കൊണ്ട് തുടങ്ങുന്ന ആ പാർട്ട് മുഴുവൻ നാം വേർബ് ഫ്രേസ് അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് എന്ന് പറയും. ഇനി ലൗഡ് എന്നുള്ള ആ വേർബിന് വിധേയമാകുന്നത് എന്താണോ അത്രയും പാർട്ടാണ് ഒബ്ജക്റ്റ് നൗൺ ഫ്രേസ്. അതായത് ദി അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ബുക്സ് ദാറ്റ് ഐ റെഡ്, ഞാൻ വായിച്ച അമേരിക്കൻ ബ്രിട്ടീഷ് പുസ്തകങ്ങൾ, ഇതാണ് ഒബ്ജക്റ്റ് സ്ഥാനത്ത് വരുന്ന നൗൺ ഫ്രേസ്. നമ്പർ 4, അനലൈസ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആൻഡ് ഐഡൻറ്റിഫൈ ദ പ്രിപ്പൊസിഷണൽ ഫ്രേസസ്. ഈ സെൻറ്റൻസിൽ വരുന്ന പ്രിപ്പൊസിഷണൽ ഫ്രേസുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രിപ്പൊസിഷണൽ ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിപ്പൊസിഷൻ ഇൻ, അറ്റ്, ബൈ, വിത്ത്, ഫോർ തുടങ്ങിയ ചെറിയ ചെറിയ പദങ്ങൾ, ആ പ്രിപ്പൊസിഷൻ ഉണ്ടായിരിക്കും. പ്രിപ്പൊസിഷൻ കഴിഞ്ഞ് ഒരു നൗൺ ഫ്രേസും ചേരും. ഒരു നൗൺ, ഒരു പേര്, നാമം, ഇതാണ് നൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് പേരായിട്ട് പറയാൻ ഉപയോഗിക്കുന്ന പദങ്ങൾ. പ്രവൃത്തിയല്ല. അപ്പോൾ പ്രിപ്പൊസിഷൻ കഴിഞ്ഞ് നമുക്ക് പേരായിട്ട് പറയാൻ പറ്റുന്ന വാക്കുകളുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് പ്രിപ്പൊസിഷൻ പ്ലസ് നൗൺ ഫ്രേസ് ആണ് പ്രിപ്പൊസിഷണൽ ഫ്രേസ്. ശ്രദ്ധിക്കേണ്ടത്, പ്രിപ്പൊസിഷൻ കഴിഞ്ഞ് ചിലപ്പോഴൊക്കെ വേർബ് രൂപം വരും. ആ വേർബ് ആണ് വരുന്നതെങ്കിൽ അതൊരു പ്രിപ്പൊസിഷണൽ ഫ്രേസ് ആയിരിക്കില്ല. ഈ റെഡ് മാർക്കിൽ കൊടുത്ത ഈ ഇക്വേഷൻ എപ്പോഴും ഓർക്കുക. നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസ് പരിശോധിക്കാം. ഫ്രം മൈ ഹൗസ് മൈ മദർ സെൻഡ് ടു ഫിഡേസ് ഫാമിലി യാംസ് ആൻഡ് റൈസ് ടു ഹെൽപ്പ് ദം. ഈ സെൻറ്റൻസ് പരിശോധിക്കുക. ഇവിടെ പ്രിപ്പൊസിഷണൽ ഫ്രേസ് ആയിട്ട് നാം കണ്ടെത്തണം. ഇവിടെ നാം പരിശോധിക്കുമ്പോൾ ഫ്രം എന്നുള്ളത് ഒരു പ്രിപ്പൊസിഷനാണ്, അത് കഴിഞ്ഞ് മൈ ഹൗസ് എന്നുണ്ട്. അപ്പോൾ ഫ്രം മൈ ഹൗസ് എന്നുള്ളത് ഒരു പ്രിപ്പൊസിഷനും മൈ ഹൗസ് എന്നുള്ള നൗൺ ഫ്രേസും ചേരുന്ന, മൈ ഹൗസ് ഒരു നൗൺ ഫ്രേസാണ്, അതൊരു പ്രിപ്പൊസിഷണൽ ഫ്രേസാണ്. ദെൻ വീണ്ടും നാം പരിശോധിക്കുമ്പോൾ ടു എന്ന ഒരു പ്രിപ്പൊസിഷനുണ്ട്, അത് കഴിഞ്ഞ് ഫിഡേസ് ഫാമിലി എന്നുള്ളതും ഒരു പേരാണ്, ഒരു നൗണാണ്. അതുകൊണ്ട് ടു ഫിഡേസ് ഫാമിലി എന്നുള്ളത് മറ്റൊരു നൗൺ ഫ്രേസാണ്. ദെൻ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ടു എന്ന പ്രിപ്പൊസിഷൻ കാണാം. എന്നാൽ അതിന് കഴിഞ്ഞ് ഹെൽപ്പ് എന്നുള്ള ഒരു വേർബാണ് വന്നിരിക്കുന്നത്. ഹെൽപ്പ് ഒരു നൗണല്ല, അതുകൊണ്ട് ടു ഹെൽപ്പ് എന്നുള്ളത് ഒരു പ്രിപ്പൊസിഷണൽ ഫ്രേസ് അല്ല. ഇത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, അനലൈസ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആൻഡ് ഐഡൻറ്റിഫൈ ദ റിലേറ്റീവ് ക്ലോസ്. ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ നിന്ന് ഒരു റിലേറ്റീവ് ക്ലോസ് കണ്ടെത്തുക. ശ്രദ്ധിക്കേണ്ടത്, റിലേറ്റീവ് ക്ലോസുകൾ റിലേറ്റീവ് പ്രൊനൗണുകൾ കൊണ്ടാണ് തുടങ്ങുക. റിലേറ്റീവ് പ്രൊനൗൺ എന്നുള്ളത് പ്രധാനമായും ഹൂ, വിച്ച്, ദാറ്റ് എന്നീ പദങ്ങളാണ്. അതോട് ചേർന്ന് വരുന്ന ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, ഒരു കൂട്ടം വാക്കുകൾ. ക്വസ്റ്റ്യൻ മാർക്ക് വരുമ്പോൾ ഹൂ, വിച്ച് ഇതുകൊണ്ടൊക്കെ തുടങ്ങിയിട്ട് ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുമ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. എന്നാൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലാതെ ഇത്തരം ക്വസ്റ്റ്യൻ വേർഡുകൾ കൊണ്ട് തുടങ്ങി മറ്റൊരു നൗണിനെ വിശേഷിപ്പിക്കുന്ന രൂപത്തിലൊക്കെ വരുന്ന, അതിനകത്ത് ഒരു വേർബ് കൂടെ ഉൾപ്പെടുന്നതാണ് റിലേറ്റീവ് ക്ലോസുകൾ. ഉദാഹരണം പരിശോധിക്കാം. മൈ റൂംമേറ്റ് ഹു വാസ് അൻ അമേരിക്കൻ ഗേൾ ഹാഡ് എ സിംഗിൾ സ്റ്റോറി ഓഫ് ആഫ്രിക്ക. ഇവിടെ മൈ റൂംമേറ്റ് എന്നുള്ള ആ റൂംമേറ്റ് എന്നുള്ള നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് ഹു വാസ് അൻ അമേരിക്കൻ ഗേൾ, അവളൊരു അമേരിക്കൻ പെൺകുട്ടിയായിരുന്നു. ഇവിടെ ഹു എന്നുള്ള ഒരു പദം കാണാം. സാധാരണ അതൊരു ക്വസ്റ്റ്യൻ വേർഡ് പോലെയാണ്, എന്നാൽ ഇതിൽ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. അപ്പോൾ അത് സോറി ക്വസ്റ്റ്യൻ മാർക്കില്ല, അതുകൊണ്ട് ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, മറിച്ച് അതൊരു റിലേറ്റീവ് പ്രൊനൗണാണ് ഹു. ഹു വാസ് അൻ അമേരിക്കൻ ഗേൾ എന്നുള്ളിടത്ത് വാസ് എന്നുള്ള വേർബുമുണ്ട്, അതുകൊണ്ട് അതൊരു ക്ലോസ് ആണ്. അപ്പോൾ ഹു വാസ് അൻ അമേരിക്കൻ ഗേൾ എന്നുള്ളത് ഈ സെൻറ്റൻസിലെ ഒരു റിലേറ്റീവ് ക്ലോസ് എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, സെൻറ്റൻസ് പാറ്റേൺസ്. ഇംഗ്ലീഷിൽ അടിസ്ഥാനപരമായി 7 സെൻറ്റൻസ് പാറ്റേൺസ് ആണുള്ളത്. അതായത് ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ്, വേർബ്, സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് ഇങ്ങനെയുള്ളൊക്കെ പാർട്ടുകൾ. സെൻറ്റൻസ് പാറ്റേൺ വളരെ വിശദമായി വിശദീകരിക്കുന്ന വീഡിയോസ് ഇംഗ്ലീഷ് ന്യൂസ് പോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അത്തരം വീഡിയോസ് കണ്ട് എന്താണ് സെൻറ്റൻസ് പാറ്റേൺ എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവിടെ നമ്മോട് ആവശ്യപ്പെടുന്ന ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പാറ്റേൺസ് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. ഇവിടെ നൽകിയിരിക്കുന്ന സെൻറ്റൻസുകളുടെ പാറ്റേൺ എന്താണെന്ന് തിരിച്ചറിയുക. നമ്പർ 1, മൈ ഫ്രണ്ട് ഓക്ലമാസ് പ്ലെയിൻ ക്രാഷ്ഡ്. ഈ സെൻറ്റൻസിൽ മൈ ഫ്രണ്ട് ഓക്ലമാസ് പ്ലെയിൻ എന്നുള്ളതാണ് സബ്ജക്റ്റ്, ക്രാഷ്ഡ് എന്നുള്ളത് വേർബ്.
അപ്പോൾ ഈ ഒന്നാമത്തെ സെൻറ്റൻസിൽ സബ്ജക്റ്റും വേർബും മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ, അഥവാ എസ് വി സബ്ജക്റ്റ് വേർബ് മാത്രം ഉൾപ്പെടുന്ന സെൻറ്റൻസ് പാറ്റേൺ, എസ് വി പാറ്റേൺ. നമ്പർ ടു, ഐ റെഡ് അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ചിൽഡ്രൻസ് ബുക്സ്. ഈ സെൻറ്റൻസിൽ ഐ സബ്ജക്റ്റ്, റെഡ് വേർബ്, അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ചിൽഡ്രൻസ് ബുക്സ് എന്നുള്ളത് ആ പ്രവർത്തനത്തിന് വിധേയമാകുന്ന ഓബ്ജക്റ്റ്, അഥവാ എസ് വി ഒ പാറ്റേൺ. നമ്പർ ത്രീ, മൈ ക്യാരക്ടേഴ്സ് വേർ വൈറ്റ് ആൻഡ് ബ്ലൂ ഐഡ്. ഈ സെൻറ്റൻസിൽ മൈ ക്യാരക്ടേഴ്സ് എന്നുള്ളത് സബ്ജക്റ്റ്, വേർ എന്നുള്ളത് ഒരു ലിങ്കിങ് വേർബ്, ആക്ഷൻ ഇല്ല, പ്രവൃത്തി ഇല്ലാത്തത് കൊണ്ട് ഓബ്ജക്റ്റ് ഇല്ല. എന്നാൽ മൈ ക്യാരക്ടേഴ്സ് എന്നുള്ള ആ സബ്ജക്റ്റിനെ വിശേഷിപ്പിക്കുന്ന രൂപത്തിൽ, ആ സബ്ജക്റ്റിനെ പൂർത്തീകരിക്കുന്ന രൂപത്തിൽ വേർബ് കഴിഞ്ഞ് വൈറ്റ് ആൻഡ് ബ്ലൂ ഐഡ് എന്നുണ്ട്. അത് ക്യാരക്ടേഴ്സ് തന്നെയാണ്, വൈറ്റ് ആൻഡ് ബ്ലൂ ഐഡ്, അതിൻ്റെ ഒരു പൂർത്തീകരണ വാക്കുകൾ, പദങ്ങളാണ്. അത് കോംപ്ലിമെൻറ്റ് എന്നാണ് അറിയപ്പെടുക. ഈ സെൻറ്റൻസിൽ സബ്ജക്റ്റ്, വേർബ്, കോംപ്ലിമെൻറ്റ് ഉൾപ്പെടുന്നു. നമ്പർ ഫോർ, അഡീഷി ഗ്രൂ അപ്പ് ഓൺ എ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. ഈ സെൻറ്റൻസ് ഒരു എസ് വി എ പാറ്റേൺ സെൻറ്റൻസാണ്, അഥവാ സബ്ജക്റ്റ്, വേർബ്, ആഡ്വേർബിയൽ. അഡീഷി എന്നുള്ളത് സബ്ജക്റ്റ്, ഗ്രൂ അപ്പ് എന്നുള്ളത് വേർബ്, അത് കഴിഞ്ഞ് ഓൺ എ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്നുള്ളത് ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസാണ്, എന്നാൽ അതൊരു ആഡ്വേർബ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. പ്രവൃത്തി എവിടെ നടന്നു എന്ന് കാണിക്കുന്നു. മിക്കപ്പോഴും എ അഥവാ ആഡ്വേർബിയൽ, വെൻ, വേർ, ഹൗ എന്നീ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അതിൻ്റെ ആൻസറായിട്ട് വരുന്ന ഒരു പാർട്ടായിരിക്കും. ഇപ്പോൾ ഈ സെൻറ്റൻസിൽ വേർ അഡീഷി ഗ്രൂ അപ്പ് എന്ന് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ, അഡീഷി ഗ്രൂ അപ്പ് ഓൺ എ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ആ വേർ എന്നതിൻ്റെ ആൻസറാണ് ഓൺ എ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഇത്തരം സെൻറ്റൻസുകൾ നമ്മൾ എ അഥവാ അഡ്ജങ്ക്റ്റ് എന്നോ ആഡ്വേർബിയൽ എന്നൊക്കെയാണ് പറയുന്നത് അത്തരം പാർട്ടുകൾക്ക്. അപ്പോൾ സബ്ജക്റ്റും വേർബും ആഡ്വേർബിയലും അടങ്ങുന്ന എസ് വി എ പാറ്റേണിലുള്ള സെൻറ്റൻസ്. നമ്പർ ഫൈവ്, ഫിഡേസ് മദർ ഷോഡ് അസ് എ ബ്യൂട്ടിഫുള്ളി പാറ്റേൺ ബാസ്കറ്റ്. ഇവിടെ ഫിഡേസ് മദർ എന്നുള്ള സബ്ജക്റ്റുണ്ട്, ഷോഡ് എന്നുള്ള വേർബ്. ആ പ്രവൃത്തിക്ക് വിധേയമാകുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് അസ് ഞങ്ങൾ എന്നുള്ള ഒബ്ജക്റ്റ്, മറ്റൊന്ന് എ ബ്യൂട്ടിഫുള്ളി പാറ്റേൺ ബാസ്കറ്റ് എന്നുള്ള ഒരു വസ്തു, അതും ആ പ്രവൃത്തിക്ക് വിധേയമാകുന്ന ഒബ്ജക്റ്റ് തന്നെ. രണ്ട് ഒബ്ജക്റ്റുള്ള സെൻറ്റൻസ്, എസ് വി ഒ ഒ പാറ്റേണിലുള്ള സെൻറ്റൻസ്. നമ്പർ സിക്സ്, മൈ മദർ സെൻറ്റ് യാംസ് ആൻഡ് റൈസ് ടു ഫിഡേസ് ഫാമിലി. ഇവിടെ മൈ മദർ എന്നുള്ളത് സബ്ജക്റ്റ്, സെൻറ്റ് എന്നുള്ളത് വേർബ്. ദെൻ എന്താണ് അയക്കുക എന്നുള്ള പ്രവൃത്തിക്ക് അല്ലെങ്കിൽ അയച്ചു എന്നുള്ള പ്രവൃത്തിക്ക് വിധേയമായത്? യാംസ് ആൻഡ് റൈസ്, ആ പ്രവൃത്തിക്ക് വിധേയമായ നൗൺസ് അഥവാ ഒബ്ജക്റ്റ്, എസ് വി ഒ. ഇനി നേരത്തെ പറഞ്ഞ പോലെ വേർ എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസറാണ് ടു ഫിഡേസ് ഫാമിലി, എങ്ങോട്ടാണ് അയച്ചത്, ഫിഡേസ് കുടുംബത്തിലേക്ക് എന്നുള്ള ആ പ്രിപ്പോസിഷണൽ ഫ്രേസ് വേർ എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നൽകുന്നു. അതാണ് ആഡ്വേർബിയൽ, എസ് വി ഒ എ പാറ്റേൺ. ദെൻ ദേ കോൾഡ് മീ ആഫ്രിക്കൻ, ദേ സബ്ജക്റ്റ്, കോൾഡ് വേർബ്, മീ ഒബ്ജക്റ്റ്. ദെൻ ആഫ്രിക്കൻ എന്നുള്ളത് ആ ഒബ്ജക്റ്റിൻ്റെ ഒരു കോംപ്ലിമെൻ്റാണ്. ഇവിടെ ദേ എന്നുള്ളതല്ല ആഫ്രിക്കൻ, മറിച്ച് മീ എന്നുള്ള ഒബ്ജക്റ്റാണ് ആഫ്രിക്കൻ, എന്നെ ആഫ്രിക്കൻ എന്ന് വിളിച്ചു. അപ്പോൾ എന്നെ എന്നുള്ളതാണ് ആഫ്രിക്കൻ എന്നുള്ളതിൻ്റെ ആ ഒബ്ജക്റ്റ്. ഇതൊരു ഒബ്ജക്റ്റ് കോംപ്ലിമെൻ്റ്, എസ് വി ഒ എ, സോറി എസ് വി ഒ സി. നെക്സ്റ്റ്, കൺസ്ട്രക്ട് യുവർ ഓൺ സെൻറ്റൻസസ് ഇൻ ദ ഫോളോയിങ് പാറ്റേൺസ്. ഇവിടെ പാറ്റേൺ കോഡുകൾ നൽകിയിട്ടുണ്ട്, അതിനനുസൃതമായ എക്സാമ്പിൾ സെൻറ്റൻസുകൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. ആദ്യം എസ് വി സബ്ജക്റ്റും വേർബും മാത്രമടങ്ങുന്നത്. എക്സാമ്പിൾ, ഫിഡെ ലോഫ്റ്റ്, ഫിഡെ എന്നുള്ളത് സബ്ജക്റ്റ്, ലോഫ്റ്റ് എന്നുള്ളത് വേർബ്. നമ്പർ ടു, എസ് വി ഒ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. ഫിഡെ ഗോട്ട് ഇനഫ് ഫുഡ്, ഫിഡെ സബ്ജക്റ്റ്, ഗോട്ട് വേർബ്, ഇനഫ് ഫുഡ് ഒബ്ജക്റ്റ്. നമ്പർ ത്രീ, എസ് വി സി സബ്ജക്റ്റ്, വേർബ്, കോംപ്ലിമെൻറ്റ്. ഫിഡെ ബിക്കെയിം ഹാപ്പി, ഫിഡെ സബ്ജക്റ്റ്, ബിക്കെയിം വേർബ്, ഹാപ്പി സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ്. ഫിഡെ തന്നെയാണ് ഹാപ്പി, ആ സബ്ജക്റ്റിൻ്റെ പൂർത്തീകരണം.
നമ്പർ ഫോർ എസ് വി എ സബ്ജക്റ്റ് വേർബ് ആൻഡ് വേർബിയൽ ഹി സ്ലെപ്റ്റ് കാംലി ഹി സബ്ജക്റ്റ് സ്ലെപ്റ്റ് വേർബ് കാംലി ശാന്തമായി ഹൗ എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് കാംലി അത് ആഡ് വേർബ് അഥവാ ആഡ് വേർബിയൽ ദെൻ നമ്പർ ഫൈവ് എസ് വി ഒ ഒ രണ്ട് ഒബ്ജക്റ്റ് ഉള്ള സെൻറ്റൻസുകളെ example they gave him all support they subject gave verb him indirect object all support direct object then svoa subject verb object adverbial they treated fide kindly they subject treated verb fide object kindly dayapurvam how enna question de answer adverbial number 7 svoc subject verb object then object complement they made fide's family happy they subject made verb fide's family object happy a fide's family ye happy aaki ennu parayumbo fide's family ennadinde aa object inde poorthigaranam complement vidyarthikal shraddhikkendathu ഈ വീഡിയോയിൽ വിശദീകരിച്ച ഗ്രാമർ പാർട്ടുകളെല്ലാം തന്നെ വളരെ വിശദമായി വിവരിക്കേണ്ടതും പഠിച്ചെടുക്കേണ്ടതുമാണ്. ഇപ്പോൾ തന്നെ ഈ വീഡിയോ വളരെ ലെങ്തിയാണ്, അതുകൊണ്ടാണ് ഇതിൽ വിശദീകരണങ്ങൾ കുറച്ചിരിക്കുന്നത്. ഈ ഓരോ പാർട്ടും ഇതിലെ ഓരോ ഗ്രാമർ ടോപ്പിക്കും വളരെ വിശദമായി ഇംഗ്ലീഷ് എജ്യു സ്പോട്ട് വിശദീകരിച്ചുകൊണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് എജ്യു സ്പോട്ട് എജ്യു വീഡിയോ പ്ലേലിസ്റ്റിൽ ഗ്രാമർ എന്നുള്ള ലിസ്റ്റ് പരിശോധിച്ച് ആവശ്യമായ വീഡിയോസ് സെലക്ട് ചെയ്ത് കണ്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കുക. ഈ വീഡിയോയിൽ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികളുടെ പരീക്ഷയ്ക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എജ്യു സ്പോട്ട് എജ്യു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.